അറിയുന്നില്ലല്ലോ, അച്ഛനോടൊന്നും പറഞ്ഞില്ല. അമ്മ വന്നത് നമുക്ക് ചോദിക്കാട്ടോ. മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് ഒരു സാധനത്തിന്റെ വിൽപ്പന വില. മോളെ, നീ ഇതെന്താ വീണ്ടും വീണ്ടും എണ്ണിയോണ്ടിരിക്കുന്നേ? ഇല്ല അച്ഛാ, ഇത് നജിസിസ് പേജുള്ള എടുത്തിരിക്കുന്നേ. അങ്ങനല്ലേ മോളെ, ഇങ്ങതാ 96 പേജസ് ഇട്ടിട്ടില്ലേ. ടോട്ടൽ പേജസ് ഇൻക്ലൂഡ് ഇൻഡെക്സ് ആൻഡ് പ്രിന്റഡ് ഇൻഫർമേഷൻ. എന്ന് വെച്ചാ കൗണ്ട് ചെയ്യുമ്പോ ഈ ഫ്രണ്ട് കാർഡും ചേ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേറെ വഴിയില്ലേ? എപ്പോഴും അവൾ എന്തിനാണ് മണ്ടത്തരം ചെയ്യുന്ന പെണ്ണിനെ പോലെയുള്ളത്? വൈ വൈ നോട്ട്? അത് മണ്ടത്തരം എന്നുള്ളത് നിങ്ങളുടെ തോന്നലല്ലേ? അതല്ല, ബുക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ചില ബെറ്റർ ഓപ്ഷനൊക്കെ തോന്നി. ഓപ്ഷൻസ്? കയ്യിലൊരു ബുക്ക് വെച്ച് വായിച്ച് ഓരോ ക്യാരക്ടറിന്റെ മൂവ്മെന്റ്സും ദൂരെ ഇരുന്ന് നോക്കുന്നവർക്കും ആ ബുക്കിന്റെ അകത്ത് ക്യാരക്ടറായിട്ട് ജീവിക്കുന്നവർക്കും വ്യത്യാസമുണ്ട്. എല്ലാം കാണുന്ന നമുക്ക് ഐഡിയാസും ഒരുപാടുണ്ടാവും, ഓപ്ഷൻസും ഒരുപാട് ഉള്ളതുപോലെ തോന്നും. എന്നാൽ ആ ക്യാരക്ടറിന്റെ ദൃശ്യം ചെറുതാണ്. അവക്ക് അവളെ മാത്രമേ അറിയൂ. ആ നിമിഷം അവക്ക് തോന്നുന്നതാണ് ശരി. ഈ ലോകത്തുള്ളവർക്ക് ഞാൻ ചെയ്തത് തെറ്റായി തോന്നാം, എന്നാൽ എനിക്ക് ഞാൻ ചെയ്തതാണ് ശരി. പൊതുവെ ഒരു കഥയിൽ ഹീറോ അല്ലേ അവസാനം ജയിക്കുന്നത്? എന്നാൽ അത് അങ്ങനെയല്ല. ആരാണോ ജയിക്കുന്നത് അവരാണ് ആ കഥയിലെ ഹീറോ. അവൻ നല്ലവനായാലും ശരി ചീത്തയായാലും ശരി, ജയിക്കുന്നവനാണ് ഹീറോ. എൻ്റെ കഥയിൽ ഞാനൊരു വൃത്തികെട്ടവളായിരിക്കാം, ഈ സൊസൈറ്റിക്ക് ചേരാത്ത ഒരാളായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ തോറ്റ ഒരാളായിരിക്കാം, അല്ല ഒരു ചീത്ത പെണ്ണായിരിക്കാം.